ഹലോ ഫ്രണ്ട്സ്, കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനത്തിനുള്ള സമയം സെപ്റ്റംബർ 15 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ PG പ്രവേശനത്തിനും അപേക്ഷ വിളിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 23 വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. വെബ്സൈറ്റ് അഡ്രസ് ഓർമ്മിക്കുക: www.admission.kannuruniversity.ac.in. അതുപോലെ തന്നെ കണ്ണൂർ സർവകലാശാലയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഏകജാലക സംവിധാനത്തിൽ ഉൾപ്പെടാത്തതുമായിട്ടുള്ള രണ്ട് കോളേജുകൾ, ചെർക്കള മാർത്തോമ കോളേജ് ഫോർ ദ ഹിയറിംഗ് ഇംപെയർഡ്, മാനന്തവാടി PKKM കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ്, ഇവിടത്തേക്കുള്ള ഡിഗ്രി PG പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, സെപ്റ്റംബർ 9 മുമ്പ് അതാത് കോളേജുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മെറിറ്റ് കോട്ടയിലേക്കുള്ള അപേക്ഷാ സമർപ്പണം പോലെ തന്നെ കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ടയിലും പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾ ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമായും ചെയ്യണം എന്നുള്ളതാണ്. കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് കോട്ടയിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾ ഓൺലൈൻ അപ്ലിക്കേഷന്റെ പ്രിന്റൌട്ടും അനുബന്ധ രേഖകളും ബന്ധപ്പെട്ട കോളേജിൽ നേരിട്ട് എത്തിക്കണം എന്നുള്ള നിർദ്ദേശവും വന്നിട്ടുണ്ട്. മെറിറ്റ് കോട്ട എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂണിവേഴ്സിറ്റി മെറിറ്റിനനുസരിച്ച് നൽകുന്ന റാങ്ക് ലിസ്റ്റ് പരിഗണിച്ച് ലഭിക്കുന്ന സീറ്റുകളാണ്. കമ്മ്യൂണിറ്റി സീറ്റ് എന്ന് പറയുന്നത് എയ്ഡഡ് കോളേജുകളിലുള്ള കമ്മ്യൂണിറ്റി സീറ്റുകൾ ബന്ധപ്പെട്ട മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി കാൻഡിഡേറ്റ്സിന്റെ മെറിറ്റിനനുസരിച്ച് നൽകുകയാണ് ചെയ്യാറ്. മാനേജ്മെന്റ് കോട്ട എന്ന് പറയുന്നത് എയ്ഡഡ് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലുള്ള മാനേജ്മെന്റ് സീറ്റുകൾ ബന്ധപ്പെട്ട മാനേജ്മെന്റിൽ പ്രവേശനം നടത്തുകയാണ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകൾ ഗവൺമെന്റ്, എയ്ഡഡ്, സെൽഫ് ഫിനാൻസിങ് ഇങ്ങനെ 3 കാറ്റഗറിയായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ഫീ സ്ട്രക്ചർ ഗവൺമെന്റിനെയും എയ്ഡഡിനേക്കാളും കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഉറപ്പിക്കുകയാണ്. ഇനി സീറ്റ് റിസർവേഷനുമായി ബന്ധപ്പെട്ട് ഓപ്പൺ കോട്ട, SEBC, EWS, SC, ST, PWBD ഇവ എന്താണെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഓപ്പൺ കോട്ട എന്ന് പറയുന്നത് മെറിറ്റ് സീറ്റുകളാണ്. SEBC സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്, ഈഴവ മുസ്ലിം, LC, SIUC, അതർ ബാക്ക്വേർഡ് ക്രിസ്ത്യൻസ്, അതർ ബാക്ക്വേർഡ് ഹിന്ദുസ് ഇവയെല്ലാം SEBC എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഈ റിസർവേഷൻ ലഭിക്കുന്നതിന് നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് എന്നുള്ളത് ഓർമ്മിക്കാം. 8 ലക്ഷമാണ് നിലവിൽ പരിധി നിശ്ചയിച്ചിരിക്കുന്നത്. EWS കാറ്റഗറി മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കമായി നിൽക്കുന്നവർക്ക്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുള്ള സംവരണമാണ് EWS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ, ഇവയിൽ AAY അല്ലെങ്കിൽ PHH കാർഡ് ഉടമകൾക്ക് അനക്ഷർ 4 ഉപയോഗിച്ചുകൊണ്ട് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ്. മറ്റ് പിന്നോക്കം നിൽക്കുന്നവർക്ക് അനക്ഷർ 5 ഉപയോഗിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങി പ്രസ്തുത സംവരണം ക്ലെയിം ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോർവേഡ് കാസ്റ്റിലുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രമാണ് EWS കാറ്റഗറി. SC ST ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിക്ക് വേണ്ടിയാണ് ഈ റിസർവേഷൻ. PWBD പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, അവർ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കരുതേണ്ടതാണ്. സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ സമർപ്പിക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവർ ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ പ്രിന്റൌട്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളും ഒരു റിക്വസ്റ്റുമായി ബന്ധപ്പെട്ട കോളേജുകളിൽ നേരിട്ട് അപേക്ഷ എത്തിക്കേണ്ടതാണ്. റിസർവേഷൻ ഫോർ കന്നഡ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, കന്നഡ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി കുട്ടികൾക്ക് 5% റിസർവേഷൻ. ഗവൺമെന്റ് കോളേജ് മഞ്ചേശ്വരം, ഗവൺമെന്റ് കോളേജ് കാസർഗോഡ് ഇവിടെ നീക്കിവച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. റിസർവേഷൻ ഫോർ ഉറുദു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി, ഉറുദു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി കുട്ടികൾക്ക് വേണ്ടി 2% സീറ്റ് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ നീക്കിവെച്ചതായും അറിയിക്കുന്നു. അസസ്മെന്റ് ഓഫ് മെറിറ്റ്, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ക്വാളിഫയിങ് എക്സാമിനേഷന് കിട്ടിയ മാർക്കിന്റെ കൂടെ
എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയ സ്പോർട്സ്, എൻ സി സി, എൻ എസ് എസ് ഇവയുടെയൊക്കെ വെയിറ്റേജ് ആഡ് ചെയ്യപ്പെടും. അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ, അവരുടെ ഡിപ്പെൻഡൻ്റ്, ഇവർക്കുള്ള ബോണസ് പോയിന്റുകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. കൂടാതെ ഓരോ ഡിഗ്രി കോഴ്സിനും ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സബ്ജക്റ്റ് വെയിറ്റേജ് കൂടി പരിഗണിക്കുന്നതാണ്. എക്സാമ്പിളായിട്ട് ബി എസ് സി കെമിസ്ട്രിക്ക് അപ്ലൈ ചെയ്യുന്ന കുട്ടിക്ക് ടോട്ടൽ ക്വാളിഫയിങ്ങിന് കിട്ടിയ മാർക്കിൻ്റെ കൂടെ കെമിസ്ട്രി വിഷയത്തിൻ്റെ മാർക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് കാൽക്കുലേഷൻ നടത്തുക. ഇത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ ഫീസുമായി ബന്ധപ്പെടുത്തി എസ് സി എസ് ടി ഒഴികെയുള്ള എല്ലാവർക്കും 420 രൂപയാണ്, എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് 250 രൂപയുമാണ്. ഓൺലൈൻ പേയ്മെന്റ് എസ് ബി ഐ കളക്ട് വഴി മാത്രമേ ഫീസ് അടക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മൾ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ ഫീസും കൂടി ഒന്ന് ജസ്റ്റ് പരിശോധിക്കുക. ജനറൽ കാൻഡിഡേറ്റ്സിന് 830 രൂപയാണ്, ഓരോ സബ്ജക്റ്റ് അനുസരിച്ച് മാറുന്നുണ്ട്. എസ് സി എസ് ടി കുട്ടികൾക്ക് 770 രൂപയുമാണ് ഫീസായിട്ട് വരുന്നത്. അഡ്മിഷൻ സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ് ആവശ്യമാണ് എന്നുള്ളത്, നിലവിൽ ഓൺലൈനായിട്ട് അപേക്ഷിച്ചതിൻ്റെ കോപ്പികൾ കോളേജുകളിൽ നമ്മൾ എത്തിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ സമയത്ത് ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. രജിസ്ട്രേഷൻ ഫീ ആൻഡ് യൂണിവേഴ്സിറ്റി ഫീ, ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടുകൾ ഉണ്ടായിരിക്കണം. ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ മാർക്ക് ലിസ്റ്റ് വേണം. ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റും വേണം. സ്വാഭാവികമായിട്ടും ക്വാളിഫയിങ് എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റിൽ അതുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ടി സി ആൻഡ് സി സി, ഇത് രണ്ടും നിങ്ങൾ പഠിച്ച സ്കൂളുകളിൽ നിന്നും ലഭ്യമാണ്. ഇനി മറ്റ് ക്ലെയിമുകൾ ചെയ്ത കുട്ടികൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വില്ലേജിൽ നിന്ന് ലഭിക്കുന്ന ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കേണ്ടതാണ്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കൈവശം വെക്കേണ്ടതാണ്. എസ് സി ബി സി കാറ്റഗറിയിൽ അപ്ലൈ ചെയ്ത കുട്ടികൾ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും കരുതേണ്ടതാണ്. മറ്റ് ഗ്രേസ് മാർക്കുകൾ ക്ലെയിം ചെയ്ത കുട്ടികൾ അതുമായി ബന്ധപ്പെട്ട ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കൈവശം വെക്കേണ്ടതാണ്. കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളോ മറ്റ് ബോർഡുകളിൽ നിന്നൊക്കെ പരീക്ഷ എഴുതി വരുന്ന കുട്ടികളാണെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നീഷൻ സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. ഇത്രയും ഡോക്യുമെന്റ്സ് അഡ്മിഷൻ സമയത്ത് കരുതണം എന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.